എഴുന്നേക്ക് മോളെ. എഴുന്നേക്ക് മോളെ, സമയം എത്രയായി? അയ്യോ, ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലോ. മരുന്ന് ഇന്നലെ തീർന്നതാ. ചാച്ച കൊണ്ടുവന്നില്ലേ? അമ്മച്ചി പോകുന്ന വഴിക്ക് ആ ചാണ്ടിയുടെ ചാരായ ഷാപ്പിൽ ഒന്ന് നോക്കിയേക്ക്, ചിലപ്പോ അവിടെ വെച്ച് മറന്നു കാണും. ഒരടി വെച്ചെന്നാലുണ്ടല്ലോ. അങ്ങനെ തറുതല പറഞ്ഞ് ശീലിക്കണ്ട. ടോണി, എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക്. ബീനു, കുഞ്ഞിനെ എടുത്തോ. ജോണി, ജോണി എഴുന്നേക്ക്. ദാ കാപ്പി വെച്ചിരിക്കുന്നു. മക്കളൊക്കെ പ്രായമായി വരിക, അതുങ്ങളൊക്കെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല. ഇന്നലെ കോട്ടാചാരായം തീർന്നെന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻ ചാരായോ? അതന്നെ അതിന്റെ ആ മക്ക് ചൊവ അടിച്ചപ്പോഴേ വിചാരിച്ചതാ ഇത്തിരി കൂടിപ്പോവെന്ന്. ഓറായിരുന്നു അനി. കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലയും തിരിഞ്ഞ് വന്ന് കേറും. അത്യാവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. മറന്നു? മോന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ. പൊള്ളുന്ന പനിയവന്. അയ്യോ, നിന്നാണ്, നമ്മുടെ മക്കളാണ് ഞാൻ ഇനി കുടിക്കല. എന്റെ അനി വേണ്ട. ഈ കള്ളസത്യം ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി. ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന. ഞാൻ പോവാ. കഴിഞ്ഞ മഴക്കാലത്താണ് സംഭവം നടന്നത്. തോരാത്ത മഴ പെയ്ത് ജലാശയങ്ങളെല്ലാം. എന്നാണ് നിന്റെ പരീക്ഷ? ഈ ചാച്ചിന് ഒരു ഓർമ്മയില്ല. പരീക്ഷ കഴിഞ്ഞില്ലേ? അയ്യോ, പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ. എന്നാ അടുത്ത പരീക്ഷ? ക്രിസ്മസിന്. ഓ, ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോൻ കണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. മഴ തോർന്നിരുന്ന സമയം നോക്കി. ഇത് എന്നാടാ ഇനി ചായ കുടിക്കാത്തെ? അത് എന്റെ അല്ല, റോണിയുടെയാ. അവൻ എണീറ്റില്ല ഇതുവരെ. അവന് പനിയാ. മഴ തോർന്നിരുന്ന സമയം നോക്കി കുഞ്ഞനിയനെയും കൂട്ടി കൈനമ്പ കുടക്കടവിലെത്തി. അലക്കാനുള്ള തുണികൾ. ഓ, ഇതിച്ചിരി പനിയേ ഉള്ളൂ. തോപ്പിടുകയായിരുന്നു അവൾ. ചാച്ചൻ കുളിയും കാപ്പിയുടെ കഴിഞ്ഞ് ചടേന്ന് പോയി മരുന്ന് വാങ്ങിച്ചോണ്ടരാ. എന്നിട്ടേ നെസ്റ്റേരി പോന്നുള്ളൂ കേട്ടാ. ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പോ മോൻ ഉറങ്ങിയായിരുന്നു. അപ്പൊ നീയും കണ്ടില്ല? മോളിങ്ങി വന്നില്ലേ? ശരിക്കും മോള് കണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മച്ചിയും പാതുക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ചന്റെ ആ വരവിന്റെ ഒരു സ്റ്റൈല്? നല്ല സ്റ്റൈല്. നാണേ ഇല്ലല്ലോ ചാച്ചന്. ഇന്നലെ നാല് കാലയിലായിരുന്നു. ഒറ്റ വീക്ക് വെച്ചിരുന്ന ഞാൻ. ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ. എന്റെ മോനോലിഞ്ഞു പൊളി വിടുന്നു. മക്കള് വാവോ വാവോ.
ഓ ചെമ്മാനെ എന്നാടാ വിളിച്ചേ ചെമ്മാൻ ഓ ചെമ്മാനെ ചെമ്മാൻ തന്റെ മറ്റേ താനോ ഒരു സീനിയർ പുരോഹിതനാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും താൻ മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോ വേണ്ട ഒന്നുമില്ലെങ്കിലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് 10-25 കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് കിടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാൽ പുറത്തു പറയാൻ എനിക്ക് നടക്കടാ ആ നല്ലതല്ല കാലത്ത് ചായ വരെ കിട്ടില്ലല്ലോ കറവക്കാരൻ വന്നില്ല കറവക്കാരൻ വന്നില്ല താൻ കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് മറ്റേ പുള്ളി ഇറക്കും ഏത് പുള്ളി മറ്റേ പുള്ളി ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് തന്തയ്ക്ക് പറഞ്ഞ അടിച്ചതന്റെ പല്ല് ഞാൻ കൊഴിക്കും ആ കൊഴിക്കും താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ല് എന്നെ നാട്ടുകാർ കൊഴിച്ചേന് നേരം വിളിക്കുകയും താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കിടങ്ങൂല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്കിൽ കൊണ്ടുപോവാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നഴ്സാക്കാം എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ അവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത് അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലേടോ അത് കട്ട് വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം ആഹാടോ കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കുമൊക്കെ അങ്ങനെ തോന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതരി വഴിയാധാരമായിട്ട് അലഞ്ഞുതിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ 10 കാശ് ഞാൻ സ്വന്തം പോക്കറ്റിലിട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും വാരി നടക്കുന്നത് ഏയ് ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ ആളിനോട് പറഞ്ഞ മുമ്പേ പറഞ്ഞ ഏതാള് ഫാദർ എന്നോട് ചൂടാണ്ട കാര്യമുണ്ട് ഫാദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ളോ ഫാദർ അതൊന്നും അല്ലച്ചോ ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് നന്നാവുമെന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി വട്ടപ്പാറ അയച്ച നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ട് അധികം മിങ്കിൾ ചെയ്തിരുന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡോക്ടർ അച്ഛാ എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങള് സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലുള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ ചാണകം മണി 7 ആയല്ലോ 3 മണി എനിക്കറായില്ലേ എന്തായി കാണുന്നത് ചാണകം ചായ ഇതൊന്ന് വൃത്തിയിട്ട് കാണുന്ന കൂടെ ആ ചെല്ലിയല്ലേ Thank you.
എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നേ? എന്താടി ഓടവാണല്ലോ, എന്ത് പറ്റി? ജോലി കൂടുതലായിരിക്കും തോന്നും തോന്നും. ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ, സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും. ഇപ്പൊ വലിയ മുതലാളിയല്ലേ നമുക്ക്, എന്തോന്ന് നില ചേട്ടാ? അന്നും ഇന്നും കറവ തന്നെ. എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവോ? നീ കരയാതെ കല്യാണി, കേശുവേട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാനിട്ടല്ലേ. പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി, അതിനകത്ത് പഞ്ചാരിട്ട് ഇളക്കണ്ട. അത് പള്ളിക്ക് പുറത്ത് ചുമ്മാ ചൂടാകാതെ ചെമ്മാശൻ തന്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ, ഞാൻ തന്നേക്കാ ചെറ്റ അറിയാവോ? എന്തോന്ന് അത്ര കിണിക്കാൻ? നിങ്ങള് കുശിനിപ്പോ പെണ്ണുപിള്ളേ അല്ലേ? ആ പാലെടുത്തെങ്കി പൊക്കോ, ചുമന്നുകൊണ്ട് നിക്കാതെ അതാ വാഴ ചൂട്ടിക്കൊണ്ടിറോ അല്ലേ. ആനിയും ജോണിയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങൾക്ക് കരുതിയിരിക്കുന്നത്, കുടിയടപ്പുകാരായിട്ടല്ല. നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. 10-14 കൊല്ലമായില്ലേ, ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചിലർക്കൊക്കെ സംശയം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവുവച്ചോ? പെട്ടെന്ന് മാറാനല്ലല്ലോ പറഞ്ഞത്, 1-2 കൊല്ലങ്ങൾക്കകം. സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ? അനാഥ മന്ദിരത്തിന്റെ മധുരം ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചരണമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ? അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് 2 കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി മാറിക്കൊള്ളാമെന്നാ. ജോണിയുടെ സ്വഭാവം അച്ഛനറിയാവല്ലോ. അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാരഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ. നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ? അനി വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും, കുറച്ചു കാലത്തേക്ക് മാത്രം, അതോർമ്മ വേണം. എന്നാ അനി വയ്ക്കും. അനി, ഞാനെല്ലാം കേട്ടു. ആനയുടെ പ്രശ്നം അത് ഒറിയൽ പ്രോബ്ലം തന്നെയാ. ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക, പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക, അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക, ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മീത കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. അയ്യോ, തീരെ കൊച്ചായി പോയല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞാൽ ഒരു 3-4 വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും. ആനക്ക് ഇത്രയും കാലം അറിഞ്ഞൂടെ, എന്റെ ഒരു ഹോബിയല്ലേ അത്, പുണ്യപ്രവൃത്തി. നിർദ്ധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക. ആ കുട്ടികളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. ടീച്ചറേ, ചതിയാണിത് ചതി. നഴ്സിംഗിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെൺപിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മാതാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ്. അട്ടപ്പാറ അച്ഛോ, ആ കളി ഇവിടെ വേണ്ട. അവരുടെ കൊച്ചിനെ അവരെവിടെയും വിടുന്നില്ല, ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത്. ഇല്ലയോ ടീച്ചറേ? ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട് ആന പേടിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, പിന്നെ നിങ്ങളെ ഇഷ്ടം. ജോണി ഇപ്പൊ എങ്ങനെ? പള്ളിയിലേക്കും കാണാറില്ല, കുടിയുണ്ടോ? മദ്യപാനമൊക്കെ നിർത്തിത്തരാം, ഇതിനേക്കാൾ കൊടി കെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം. അനുവയ്ക്കൂ. ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു, 100 രൂപ മതി. കാല് വയ്യാത്ത ഇളയ ചെറുക്കന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അവനൊരു പനിയും മേലായും, മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയ ഇപ്പൊ തന്നെ ഒരു 3-4 മാസത്തെ ശമ്പളം മുൻപറ്റ. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ ഇപ്രാവശ്യത്തോട് കൊടുത്തേക്കു. ഓ,
തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അത് വെറുതെ ആൾക്കാർ കുശും പറയുന്ന മുരളി. വല്ലപ്പോഴും പഴയ നടു ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞാ ഈ കളിതമാശയൊക്കെ മാറും. ഓ ഇല്ലേ, ആ കൊടുത്തേക്ക്. ശരി, നാല് മാസത്തെ മുൻപറ്റുണ്ടെങ്കിൽ തന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. മതി മതി, ഒന്ന് വണ്ടിയെടു. ഓ റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു ഒഴിക്കുക. ടീച്ചറേ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കൻ്റെ കാര്യം. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കിയെടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ, വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരമോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീടുകളിൽ നിന്ന് കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം, പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, മൂന്നാല് പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന വാഴ ദിവസം ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെയായിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണേ വണ്ടി പോ. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. ഒരു കാര്യം പറയട്ടെ, ജോണി ഒരു കാര്യം പറയട്ടോ. ജോണി വേറെ പണി ഒരു കാര്യം പറയട്ടെ. എടോ നിർത്താൻ, ഒരു കാര്യം പറയാനുണ്ടോ നിർത്താൻ. വിശേഷിക്കട്ടെ, എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റയെടുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്, എന്നെ പട്ടിണിക്കരുത്. അടുത്ത മാസമെങ്കിലും കിസ്തണിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ. വലുതാതെ വെച്ച് കയറിയട്ടെ, ഇരിച്ച് കാലടിക്കുന്നു. അരമുട്ടം കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങൾ ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ടു വരിക. കടിക്കാവണത്തിലെടുത്തു ഇവിടെ വന്നു. പട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ. ഒരടക്കും മഴയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചു. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കൈ വിടറോ ജോണി. ആര് ജോണി? എങ്ങനെ എന്താ എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണി ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ ജീപ്പിൽ വന്ന ജോണിയാ? എന്തിനാച്ചാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ? ഓണോ അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ. അച്ഛോ ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞിട്ട്. ഇതെന്റെ ചോറാ, പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിന് ഒരു നിലവരൂ. പക്ഷെ എന്റെ പൊന്ന അച്ഛൻ അച്ഛനൊന്നും അറിയേ. നേരം വെളുക്കെ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്? പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഹോൾട്ട്! പട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? ആ അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. കർത്താവേ,
കരികാലത്ത് ചേത്താമാര് അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട, ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു അങ്ങോട്ടും കുടിക്കാൻ നടക്കുന്നു. അല്ല ഇത് പോയില്ലേ, ഞാൻ കുറച്ച് വേണോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യണേ, ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാലായ്ഷാപ്പ. അങ്ങോട്ട് ഇറങ്ങി അല്ലേ. ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. About turn. Double up. ചമാച്ചാ, ചമാച്ചാ, ഗീവർ ഈസ് മാത്യു. പാവകളെ, ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവന് രണ്ടു വട വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. അമ്മയല്ലേ കാലത്ത് വന്നത്, ചാച്ച എനിക്ക് കുടിക്കത്തില്ലെന്ന്. അടുത്ത ആഴ്ച മോലാളുടെ കൂടെ വയനാട്ടിൽ പോകും, അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. ഒരു ഇത്തിരി എനിക്കൊന്നും കേക്കണ്ട. ഇതുകൊണ്ട് ഇനി മക്കൾക്ക് കൊടുക്കണം, നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി. കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചോ? അവര് കഴിച്ചതാ. നീയോ? അനി, നാളെ മുതൽ നിന്നാണ് ഞാൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിനടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ, ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമൊന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാർ മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി പോകും കർത്താവേ. ചാണ്ടി എന്തു കർത്താവേ? എടോ ചാണ്ടി, ഓ താനായിരുന്നു അല്ലെ? വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല, താനൊരു കാലടെ. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട്, കാലടിക്കുന്നവൻ അര മുട്ട ഫ്രീ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം ഒന്ന് ഏറിയാ ഒന്നര, അത് എന്നൊന്നുമില്ല. ഉണ്ടോ ആനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും.
ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോളിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണോ? പോണം. ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. പോണം അല്ലേ? പോണം. ആരെങ്കിലും ടിക്കറ്റ് എടുക്കണ്ടോ? അവിടെ ടിക്കറ്റ് ഒരടിവാരം. അടിവാരത്തിൽ ടിക്കറ്റ് എടുത്താ മേൽവാരത്തിൽ ഇറക്കില്ല. അയ്യടാ, ഏ വണ്ടി എടുത്താ പറ. യാത്രക്കാരൻ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? എല്ലാരും ഉണ്ടല്ലോ, സ്കൂളിലേക്ക് ആയിരിക്കും. അല്ല, സ്കൂൾ പഠിച്ചു കഴിഞ്ഞു, ഇനി കോളേജിലേക്കാ. ഡാ ഡാ ഡാ, യോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? മോലാളുടെ വീട്ടിൽ നിന്ന് രണ്ടു പശുവിന് കൊടുക്കാൻ പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല, ചാച്ച മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരക്കൂല ട്രിപ്പും പോയതാ? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ചരിത്രം പറയാൻ നടക്കുവാണോടാ നീ? അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? മോനൂട്ടാ കരയല്ലേ, ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ. എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലം ഇതിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാ അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്ക് ഉണ്ടാക്കി തന്ന അവസര. ആനിയ കൊച്ചിനെ നോക്കി ഞാനിവിടെ ഇരിക്കാം. ഒരു മനുഷ്യനെ പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോ അനി, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ ദൈവത്തിനാണ് സത്യം.
അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഭൂവാദ കൂഷ തമ്പുരാനെ. തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പറക്കിക്കൊള്ളാം. മോനക്കൂട്ടാ, എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി, മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം, പക്ഷേ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. ഇനി നിനക്കറിയാല്ലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ, ഇപ്പോ ഇതില്ലാണ്ട് വയ്യ. ഹനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ഹനി. മക്കളുടെ മുമ്പിൽ പപ്പ മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ, മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലേ എന്റെ കർത്താവേ. ഹനി വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും ചന്ത കഴിയണം, പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അതൊക്കെ നടക്കൂ, അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനോ? ദേവൻ, നീ എന്താ നീ പറയണേ? കഞ്ഞിവിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ. ഇതാര്? ജോണിച്ചനോ? എന്താ സമയത്ത്? നിന്റെ പെണ്ണമ്പിള്ള എവിടാ? ജോണിച്ച. ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ, മക്കളെ കൂടെ വിളിച്ചു. എന്തേ? നിന്റെ തന്ത എന്തേടാ? മൂത്ത കടവക്കാരൻ. എന്താ കുഞ്ഞെ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ച, ജോണിച്ചനെ ഇത്തിരി കൂടിയിട്ടുണ്ട്, താനും വന്നേ. ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ അകത്ത് പോയേ. നിന്നേ നിന്നേ നില്ലടോ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ടോ? മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്,
ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കൾ തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് രണ്ടെണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കെടണം. പൊട്ടി ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇനി ഇത് ആവർത്തിച്ച കരുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. എന്റെ പെണ്ണുമ്പിള്ളയുടെ പിള്ളേരും കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ചു നടക്കാന്ന് വിചാരിക്കണ്ടി? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ്സിൽ നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറിയും കുത്തിയിരുന്നോളാൻ. ആ കിഴവും കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുളച്ചത്, എന്റെ കച്ചവടം തുളച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കടന്ന് ഒച്ച വയ്ക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണോ? അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക് കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. തൊലിവെളുപ്പം കൊണ്ടേ അച്ഛന്മാരടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ഒരേ രണ്ട് സോഡ എളുപ്പം. എന്താണടേ നിനക്കൊരു മരണ വെപ്രാളോ? ഒഴിക്കട്ടെ. എന്താ നിനക്ക് ഇത്ര ആക്രാന്ത? നിന്ന് നിപ്പിളിയാൽ അടിക്കാറില്ലല്ലോ. ഓ, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്ക് നിങ്ങൾ ആ കേശവന്റെ കൈ ചെന്ന് പറണ്ട. ഒരു കാലം കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ രണ്ട് പൊട്ടിക്കാനുള്ളതിന് പകരം ഈ ഞാൻ വെറുതെ ഇരിക്കും. അല്ല, മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. ഓൻ പറയാ അത്താഴം മുടക്കാൻ ഇവൻ മതി. രണ്ട് കാലട് ഒരു സോഡയും. എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ, നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിന്നൊക്കെ അങ്ങോട്ട് പറയാമേലേ. എന്നാടി? അവനും വരണോന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ, വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പം മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടെ അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ വാങ്ങാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചുമ്മാ പറയത്തേ ഉള്ളൂ. അല്ലടി കോതെ, ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് നിറച്ച് മാർക്ക് വാങ്ങിച്ചോണം. ക്ലാസ്സിൽ ഫസ്റ്റാ, ഇവനാ പൊട്ട. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. അനിയേ, ഒന്ന് പുറത്തോട്ട് വന്നേ, സമയായി. അടയ്ക്കില്ലേ, ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. അതൊന്നും വേണ്ടേ, തട്ടി തൂവി ഷർട്ട് മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. ജോണി, രണ്ടു മൂന്ന് ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
മുമ്പത്തെ പോലെ അല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ട അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ, ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട, പിള്ളാരോടും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. യോ കുടിക്കാനോ? മൊലാളി കൂടുള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരെ ഉണ്ടെങ്കിൽ മൊലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം മക്കളെ. ചാച്ചന് ചാറ്റ പറ. പതുക്കെ പോ ചാച്ചാ. ഇനി മക്കളെ തിരിച്ചു വയ്ക്കോ കേട്ടോ. എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് പടിയുള്ളതാ, വൈകുന്നേരം വരാം. സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല, കുറച്ച് ബ്ലഡ് വേണ്ടി വരും. എന്റെ മതിയാവില്ലേ? എ പോസിറ്റീവ് ആണോ? നോക്കിയിട്ടില്ല. വരൂ. മോനെങ്ങനെ? പുറമെ ഫ്രാക്ചർ ഒന്നും ഇല്ല, തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബ്ലഡ് എടുക്കണം, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ഏതായാലും എമർജൻസി അല്ലല്ലോ, ബ്ലഡ് പുറമേന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല. പാലാണ് നല്ലോണം ആച്ചിട്ട് ഞാൻ ഡോക്ടർ കണ്ടിട്ട് വരാം. കരയാൻ പാടില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ.
കാലത്തെ ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ആദ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നും ഇല്ല. ഹീൽ ബി ഓൾറൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം? നോ, ഐ ആം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, രണ്ടു മൂന്ന് തവണ അങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല. ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു അഞ്ച് മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്. ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? ജോണി, ജോണി എന്ന് വരും. രണ്ടു ദിവസം കഴിയും. എന്താ? എന്താ അച്ചോ, എന്നെ എന്താ മറിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി, ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച്
പഴകിപ്പോയതുകൊണ്ട്. ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്ന ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, ആനി തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയത്. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ, പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നേ? കള്ള കഴുവണാമോമാര്, എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? അനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഡേടാ, അതൊക്കെ അതൊക്കെ ഇറങ്ങ്. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്ന് അലോക്ക് പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ. ആ കരിഞ്ഞു മോനു. വേണോണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ, ഞങ്ങളെയും കൂടെ ഒരു രണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ വേറെ മക്കൾ വേണ്ടത്? എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ, അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. നീ വേറെയും കിട. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ, മനസ്സിന് കട്ടിയില്ലാത്തവനാ. ഒരു പാവം. ഈ വിഷമം കയറി അവനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവിടെ പറയുന്നേ. ഞാൻ എങ്ങനെയാച്ചു ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാ. ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെ ഒന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. നല്ല വാടിയെടുത്ത് നോക്കിക്കോ. ആഹാ, എന്താടാ ഇതടാ നോക്കിച്ചാണെ കോഴിയെ വിടാ. ആരെയാണ് വിളിക്കുന്നത്? അനിയേ, കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് നല്ല അക്ഷരം പഠിക്കണം. ആനമ്മക്ക് ഇഷ്ടം, പിന്നെ എന്തിനാ നമ്മള് അഴമ്പാക്കുന്നത്? ഞങ്ങൾ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ പോവാൻ വരട്ടെ. ഇത് എന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ.
ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? അറേ, ഞാനാണോ നീയാണോ? തലയിരിക്കുമ്പോ വാല ആടുകൂടി ആടുകൂടി. ഓ, എന്റെ പരിചയക്കാരെ മുമ്പിൽ തന്നെ അപമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാൻ, നീ തെറ്റ് എന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അവസാനത്തെ ഇതോ, നീ എന്നോട് ക്ഷമിക്ക. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നുണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഏത് നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി. എല്ലാം ഞാൻ അനുസരിക്കാം, സത്യം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല, തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ. എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു. Thank you.
ഒന്നും ഞാൻ അവളെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല അച്ചോ. എന്റെ നാല് കുഞ്ഞുങ്ങളെ തള്ളയച്ചോ അവള്. അവള് പോയാ പിന്നെ അതിങ്ങക്കാരുണ്ട്, എനിക്കാരുണ്ട്. അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു, അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ 14 കൊല്ലത്തിനു മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചടാച്ചോ അവള്. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണ് അങ്ങനെ, അല്ലെ കടം വാങ്ങിക്കും, അതുപോലെ ഇരട്ടും, അല്ലെ ഞാൻ വോട്ടിക്കോച്ചോ വോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഉറപ്പാ. വിൽക്കാൻ നിന്റെ കയ്യിൽ എന്താ ജോലിയുള്ളത്? ഈ പറഞ്ഞ 14 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗിയെ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക, അവൾക്ക് സമാധാനം കൊടുക്കുക, അവൾക്ക് സന്തോഷം കൊടുക്കുക. എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണച്ചോ. ജോണി, നീ കൂടുതലൊന്നും ചെയ്യാനില്ല. ആദ്യം കുടി നിർത്തുക. ബുദ്ധിമുട്ടാണല്ലേ ആണടോ, കക്കാനും പിടിച്ചു പറിക്കാനും ഛർദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പാ. ഇല്ല അച്ചോ, ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, എന്റെ 4 കുഞ്ഞുങ്ങളാണ്, എന്റെ ആനിയാണ്. ഞാൻ ഇനി കുടിക്കേല അച്ചോ, സത്യം. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ ചികിത്സ ഫലിക്കും. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി. തളരരുത് ജോണി, തളർന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അപ്പൻ അമ്മ സഹോദരങ്ങൾ അവരുടെ വലിയ വലിയ സ്നേഹങ്ങൾ, അതിനിടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ. നമുക്ക് കിട്ടാതെ പോയതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ബാല്യത്തിന്റെ ഓർമ്മകൾ ഒരു മണിച്ചെപ്പ് പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ അവർക്ക് കഴിയണം. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം അത് ഏറ്റവും കൂടിയ അളവിൽ അവരനുഭവിക്കണം. ഞാൻ കഴിഞ്ഞു പോകുന്നതുവരെ അവരൊന്നും അറിയരുത്. അവരുടെ നനയത്ത മനസ്സുകൾ കണ്ട് എനിക്ക് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കണ്ട് കണ്ട് കൊതി തീർന്നില്ല ജോണി, എനിക്കവരെ സ്നേഹിച്ച് മതിയായില്ല. എനിക്ക് ജീവിക്കണം, ഒരുപാട് വർഷത്തെ ജീവിതം ഇനി ഒരു വർഷം കൊണ്ട് ജീവിക്കണം.
പോയല്ലോ കിളിയും കാറ്റും കൂട്ടിനണയും ഞാനും ശോഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടിനണയും ഞാനും മലയിൽ പള്ളി മണികൾ ഉണരും പുണ്യനായറാഴ്ചകൾ തോറും കുരിശുമലയിൽ പള്ളി മണികൾ ഉണരും പുണ്യനായറാഴ്ചകൾ തോറും കരം പോത്തു പോകും ഓശാന പാടും വരുമാലാകമാത്സല്യലോലം ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടിനണയും ഞാനും കുടുംബസ്തുതികൾ മധുരം പാടിപ്പാടി നമ്മളുറങ്ങും ഇരവിൽ തിരുക്കുടുംബസ്തുതികൾ മധുരം പാടിപ്പാടി നമ്മളുറങ്ങും പ്രിയമോനു നീ മാറി നീ ചാഞ്ഞുറങ്ങുമ്പോ സുഖസ്വപ്നങ്ങളിൽ മാലാഖ പാടും ശുഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടിനണയും ഞാനും ശുഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടിനണയും ഞാനും വണ്ടി കുറച്ച് പൊറോട്ട് എടുക്കാ. നിന്റെ വണ്ടിക്കുല്ലേടാ റിവേഴ്സ് ഗിയർ, നീയെടു പൊറോട്ട്. തമാശകളാ, എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട് എടുക്കണം. ഞാൻ ഒന്നും ഒതുക്കി തന്നാ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നോ, എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യമില്ല. കേശവ, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. നീ വണ്ടിയൊന്നും മാറ്റേ. എടാ, കേശവന്റെ വണ്ടി അങ്ങനെ കണ്ട ചെറ്റകൾക്കൊന്നും വഴിമാറി കൊടുക്കാറില്ല. നീ വലിയ ഹീറോ അല്ലേ, ഇടിച്ചു മാറ്റിയിട്ട് പോടാ. കേശവ, കണക്ക് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് നീ വണ്ടി മാറ്റുന്നോ അതോ എന്റെ തനി ഗുണം ഞാൻ കാണിക്കണോ? തനി ഗുണം കാണിച്ചവനൊക്കെ കേശവന്റെ ഇന്ന് അപ്പ കിട്ടിയിട്ടുണ്ട്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തിൽ മുട്ടിയോന്നല്ലടാ ഞാൻ മുട്ടിച്ചതാ. വീഴ്ച കണ്ടപ്പോ തീർന്നു എന്ന് വിചാരിച്ചു, പക്ഷെ ചത്തില്ല. ആയുസിന്റെ ഒരു ബലുവേ.
കൊച്ചുവെളുപ്പാങ്കാത്ത് പരിപാടി വണ്ടി കിട്ടച്ച് ഇയാൾ എവിടെ പോയി? ജോണി, ജോണി, നീ കുടിയാകുന്നു, കുടിയിലേക്ക് തന്നെ മടങ്ങും. എന്നരുളിച്ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തു ഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ കേൾക്കണമേ. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം
ഹാനി പറഞ്ഞതെല്ലാം കാര്യമാണ്. പക്ഷേ അതിൽ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും ഹാനി വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. സമയം ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിലലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ആനി പോയിക്കൊള്ളു. ആനയുടെ പ്രശ്നം ഞാനും ഡോക്ടറച്ചനും കൂടെ ഒരുപാട് ആലോചിച്ചു. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മുകളിലൊരു ഉപദേശം കേൾക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അരമനയിലേക്ക് എഴുതിയിരുന്നു. ഇന്ന് പിതാവിൻ്റെ മറുപടി വന്നു. നമ്മുടെ അതിരൂപതയിൽ സഭയുടെ വകയായിട്ട് 3 അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെയാവുമ്പോൾ പിതാവിന് കാര്യങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഡോക്ടറച്ചനും പറയുന്നത്. ഫുഡ്, അക്കോമഡേഷൻ, ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും സാധ്യതകൾ, ഇതൊക്കെ അവിടെ വളരെ കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാം. സെൻറ് ജോർജ് ഓർഫനേജ്. ഓർഫനേജ് വേണ്ട, അത് വേണ്ട ഫാദർ. വിഷമിക്കാനൊന്നുമില്ല. ആനിയും ജോണിയും ജീവിച്ച സാഹചര്യങ്ങളല്ല ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ. ചെണ്ടകുട്ടി പാട്ട് പാടാൻ കുട്ടികളെ തെരുവിലിറക്കാറില്ല. കൃത്യമായ ഫണ്ട്സ്, വിദേശ സഹായം, തൊഴിൽശാലകൾ, എന്തൊക്കെ ഉണ്ടായാലും അനാഥ മന്ദിരം അനാഥരുടെ മന്ദിരമല്ലേ ഫാദർ? അവിടെ നാഥനില്ലല്ലോ. അതുപോലൊരു സ്ഥാപനത്തിൽ ജനിച്ച് വളർന്ന എനിക്ക് കൃത്യമായി 3 നേരം ആഹാരം, ചിലപ്പോ അത് 2 നേരം. ചെറിയൊരു മുറിയിൽ 10-25 പേർ, വൃത്തിയില്ലാത്ത ഡോർമിട്രി. ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും. പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല, സുഹൃത്ത് ബന്ധങ്ങളില്ല. ഭാവിയിലോട്ടൊന്ന് ഓർമ്മിച്ചു വയ്ക്കാൻ വേരുകളൊന്നുമില്ല. നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാത്ത അനാഥൻ എന്ന പേര് ഹൃദയത്തിൽ പേറെയായിരിക്കും ഒരിക്കൽ പുറത്തു വരിക. ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്റെ കുഞ്ഞുങ്ങള് ഓരോ വീടുകളിൽ എത്തിക്കാൻ പറ്റൂ? വീടുകളെന്ന് പറയുമ്പോ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. എന്താ മക്കളെ ഇത്? അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക്? മോന് വേണ്ടത് അമ്മ തരില്ലേ? ഇതാ
ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ? ഉമ്മ എങ്ങോട്ടേക്കാ പോണേ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. എവിടെയാ അമ്മേ? അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനുനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും, അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോട് പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? പറഞ്ഞത് ദൈവമല്ലല്ലോ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്? മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സ് തുറന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ ആം ഡോക്ടർ ഡേവിഡ്. ഇത് വൈഫാണ് മിനി. അകത്തേക്കിരിക്കാം, വരൂ. കുട്ടികളൊക്കെ എവിടെ? ഓ, സ്കൂളിൽ പോയി കാണും അല്ലേ? അവർക്കിപ്പോ കാപ്പിയും ചായ ഒന്നുമല്ല ആവശ്യം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പിന്നെ മോനുകുട്ടിനെ ഒന്ന് കാണുക.
പതുക്കെ പതുക്കെ ഇങ്ങോട്ടും വല്ല ചോദിക്കോ പറയോ മറ്റോ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇനി മിസ്സസ് ജോണിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളെ കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനയ്ക്ക് ബാക്കിയുണ്ടാവും. സംശയങ്ങളല്ല, എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ. നിങ്ങൾക്ക് ഇപ്പോ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. സി മിസ്സസ് ജോണി, ഞാനൊരു ഡോക്ടറാണ്. ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഫാദറിനറിയാലോ. അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ. ഞങ്ങൾ അതും ആലോചിച്ചു. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ. അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ. പിന്നെ നമുക്കിന്ന് പിരിയാം, അടുത്ത തിങ്കളാഴ്ച. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ജോണി എന്നോട് പൊറുക്കണേ. കാണണമെന്ന് തോന്നുമ്പോ ഒരു കത്തിട്ടാ മതി, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല, പോവുകയില്ല. Thank you.
എടാ അന്തോണിയേ, ഇവിടെ എന്താടാ ഗീവറ സുണിയാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ കത്തിച്ചിട്ടേക്കണേ. ഏ കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല. എന്നാ പിന്നെ വെട്ടമെങ്കിലും ഇരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങിയും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നിണ്ടായിക്കോളും. മേരിക്കുഞ്ഞേ, എടി മേരിക്കുഞ്ഞേ, കഥകൾ ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മോനാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്, അത് ഫാദർ കൊടുക്കോ? ഇല്ലല്ലോ. ആ മേരിക്കുഞ്ഞേ, ഓ എടി മേരിക്കുഞ്ഞേ, എടി ഈ തീവെട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നെ? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് ഇങ്ങോട് വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാൻ കൊച്ചു. പിന്നെ സെമിനാരിന്ന് ആ വട്ടപ്പാറയച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്തിനു? അല്ലേ ഇങ്ങനെ എന്നെ വർത്താനായി പറയുന്നേ, ദത്തെടുക്കാൻ പറ്റിയ കുട്ടികൾ വേണോന്ന് നമ്മളല്ലേ ഇന്നാൾ അങ്ങേരോട് പറഞ്ഞേ? നമ്മളല്ല നീ. ആ ഞാനെങ്കി ഞാൻ, എനിക്കാണല്ലോ ഇപ്പൊ ആവശ്യം. ആ കുട്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ കാണാവുന്ന. മേരിക്കുഞ്ഞേ, നീ എന്റെ കുഞ്ഞല്ലേ, കുഞ്ഞുമോള്, ഞാൻ നിന്റെ മോനല്ലേ. എന്റെയും നിന്റെയും സ്നേഹം പങ്കുവെച്ചു പോകുന്നത് ഞാൻ സഹിക്കില്ല. അച്ചായോ, ക്ലോസറ്റും വാഷ് ബേസിനും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ. ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടക്കിടും. ഇത്തവണ ഞാൻ സമ്മതിക്കത്തില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പ എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ. അല്ല അതിപ്പോ മാറ്റി പറയാൻ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് സെമിനാരി പോവാം, വട്ടപ്പാറ കാണാം, അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഒരു ചുക്കും ആലോചിക്കാനില്ല, ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുളിക്കണേ പോയി കുളിച്ചു ഒന്ന് കഞ്ഞുകൂടി. ഓ എന്റെ ഗീവറി സ്പൂണിയാളച്ചോ, ഒരെണ്ണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്ക് താൻ വന്ന രണ്ട് ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും. നടക്കുകയല്ല ആ പ്രസ്ഥാനം, ഇവിടെ നടക്കുകയല്ല. ഇടോ വറിയിച്ചാ ഞാൻ പറയുന്ന അച്ഛൻ ഒരു പുല്ലും പറയണ്ട. പോ, കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞേ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെ, നമുക്ക് സംസാരിക്കാം. മേരിക്കുഞ്ഞേ, നീ ഡോക്ടറെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കനും ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കേ ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് രണ്ടെണ്ണം? ഇടോ ചത്ത് തലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ? തലയ്ക്ക് പിടിക്കാൻ ഒരുത്ത മതി, കാലിനെ നാട്ടുകാരെ പിടിച്ചോളൂ. മേരിക്കുഞ്ഞ നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുളം കാണണോ? അച്ഛോ ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, പറയുന്നത് വലിയ അന്യായമാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞേ, ഈ രണ്ടു പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ ഒരുത്തനെന്ന് വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാ തന്നെ ആന് സമ്മതിക്കുമോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക്, ഞങ്ങൾ വരാം. വിട്ടോ സ്റ്റാൻഡ് വിട്ടോ. എടോ വരിച്ച, ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം, പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. കരുണ കൊണ്ടൊന്നും പറയാതെ എന്റെ മനുഷ്യ, അച്ഛൻ പോയി സംസാരിക്കേ. ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുന്നു, എന്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. എനിക്ക് മാത്രമല്ല നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല.
അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. എടോ പറയിച്ച ഇത് വർഗീസ് കൂനമ്മാവിൽ മേരിക്കുഞ്ഞ് അറിയാവല്ലോ. അറിയാം ആനി. ആന്റിക്കും അങ്കിളിനും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ്. മക്കളുടെ പേരെന്തൊക്കെയാ? ഞാൻ റോണി, ഇവൻ ടോണി. ചട്ട മാത്രം മിണ്ടുന്നുള്ളല്ലോ, ഇനി മറ്റോല്ല പൊട്ടണ മറ്റോ. നിങ്ങളൊന്നും മിണ്ടാതിരി, എനിക്ക് അതുങ്ങളെ കണ്ടിട്ടൊന്നും കൊതിയാവുന്നു. നീ എന്തിനാ അതെടുത്ത് വെക്കുന്ന? അവിടെ വേറെ സ്കൂളല്ലേ, ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്ക് ഇടാവല്ലോ. എന്റെ മോൻ നല്ലോണം പഠിക്കണം, എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം, ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എന്റെ മോനെ, പുറപ്പെട്ട കടടക്കെങ്കിലും മുമ്പ് എനിക്ക് ഇവിടെ ചെല്ലാം. അച്ഛോ ഇതെല്ലാം പറഞ്ഞ പോലെ വാവാ. ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല. എന്തായാലും യാത്ര പറയുന്നില്ല. Thank you.
എന്താ മോനെ നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി എന്നാ പോകുന്ന? എവിടെ? ടോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക്. അമ്മ പറഞ്ഞല്ലോ ഇന്ന് ആള് വരുമെന്ന്. ഞാൻ എവിടെയും പോവില്ല. നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, ഒരു വീട്ടിലേക്കും ഇല്ല. മക്കൾ എനിക്ക് മൂന്നാ. മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു. രണ്ടാമത്തവൻ ജായ് കുടുംബവുമായിട്ട് കാനഡയിൽ സെറ്റിൽ ചെയ്തു. അവിടുത്തെ പൗരത്വമായി. പിന്നെ മോളി, അവളും കുടുംബവും അമേരിക്കയിലാണ്. അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ ഉറയ്ക്കുന്ന മട്ടാണ്. പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വരും? മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്നു മതി. ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയിലാണ് അവറാച്ചനും കൊച്ചമ്മയും. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ എടുപിടിയെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുകയായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാണ് താമെന്ന് പറഞ്ഞത്. കുഞ്ഞിനെ എന്നോടൊന്ന് ചോദിക്കാനില്ലേ? എനിക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തും. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കും. മക്കളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് പുതിയ തീർന്നില്ലേ ആനിയമ്മേ? എനിക്ക് അടുത്ത ആഴ്ച വരാം മോളെ. അവളവിടെ മീനു. മീനു മോളെ. മീനു. അടുത്ത ആഴ്ച വരാം മോളെ. പോവാതെ പിന്നെ അമ്മയെ റോണി ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, അത് ഉറപ്പാ. മോളല്ലേ മൂത്തത്. ഇളയ കുട്ടികളെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയല്ലേ. അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാച്ചാ ഇട്ടേച്ച് പോണത്? എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട, ആരുടെയും മോളായിട്ട് കഴിയണ്ട. ഞാൻ കൂടി പോയ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ? അതോർത്ത് മോള് വിഷമിക്കണ്ട. ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്ക. അവര് കൊണ്ടുപോകാൻ വരുമ്പോ മോള് മറുത്തൊന്നും പറയരുത്. അത് ഞങ്ങൾക്കും ആനയ്ക്കും ഒക്കെ വിഷമാവും. എന്നാ പിന്നെ അമ്മയുടെ കാലം കഴിഞ്ഞവരെങ്കിലും ഞാൻ കൂടി നിന്നോട്ട്. എന്താ മോള്, നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിലെത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ? അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഇനി മോളൊന്നും പറയരുത്. അമ്മ ഇനി ഈ കണ്ണീര് കാണരുത്. മനസ്സിലായില്ലേ അമ്മച്ചി? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളിഞ്ഞ് വന്നേ, ഞാൻ എന്റെ കുഞ്ഞിനെ ശരിക്കും ഒന്ന് കാണട്ടെ. നിനക്കിനി എന്നും കുന്തും 24 മണിക്കൂറും കാണാമല്ലോ. അവൾ നമ്മളെ കൂടെ അല്ലേ. അവൾ ക്ഷീണിച്ച് വന്നിരിക്കുക. വാ മോളെ, മോളെ മുറി കാണിക്കാം. ഇതാണ് മോളുടെ മുറി. മോക്ക് കുളിക്കോ വല്ല വേണമെങ്കിൽ ആയിക്കോ. വല്ലാത്ത വിശപ്പ്. കാലത്ത് 8:30 അവിടെ നിന്ന് പുറപ്പെട്ടല്ലേ. ഏ
അമ്മയ്ക്ക് കാല് വയ്യാത്തത് ഇപ്പൊ നന്നായി ഇല്ലേമ്മേ? അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? ഇല്ലെങ്കി എന്നീ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നു. എനിക്കിപ്പോ അമ്മയുടെ കൂടെ തന്നെ കഴിയാനല്ലോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബോഡി റിജക്ട് ചെയ്യുന്നു. ഞാനൊരു പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്, വേദന വരുമ്പോ ഓരോന്ന് കഴിക്കുക. അനി, വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല. അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഈസ് ഓവർ. ടേക്ക് റെസ്റ്റ്. സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ദേശാടനമൊക്കെ തുടങ്ങിയോ? മോള് പറയുന്നത് ഞാൻ ഇത്രയും കാലം അടച്ചുപൂട്ടി ഇരുന്നത് കൊണ്ട് ആ സോക്കേട് മാറാത്തതെന്നാ. ഞങ്ങൾ പതുക്കെ പതുക്കെ ഈ വണ്ടിയില് എസ്റ്റേറ്റിലും പള്ളിയിലും ഒക്കെ പോകും, അല്ലേ മോള്? വീട്ടിന്നാ അമ്മയുടെ കത്ത്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവക്കിപ്പോഴും സ്ഥായി അങ്ങോട്ട. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, പെറ്റതല്ലേ. അമ്മയുടെ പ്രിയപ്പെട്ട മീനുവിന്, മോൾക്ക് അമ്മയുടെയും റോണിയുടെയും ഹാപ്പി ക്രിസ്മസ്. മോൾക്കും അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ടോണിയുടെയും മോനുവിന്റെയും വീട്ടുകാരുടെ കത്തുകൾ വന്നിരുന്നു. എല്ലാവർക്കും സുഖം തന്നെയാണ്. മോനു ഇപ്പൊ ശരിക്ക് ഇണങ്ങിയെന്ന കത്തില് അമ്മയ്ക്കൊരാഗ്രഹം, ഈ വരുന്ന ക്രിസ്മസിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം ഇവിടെ ഈ വീട്ടിൽ. നിങ്ങളെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ ഞാനും റോണിയും കൂടി വരുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എല്ലാവരുടെയും മേൽവിലാസങ്ങൾ കൊണ്ടുവരാം. അമ്മയുടെ കാലം കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതെ നീ നോക്കണം. ഇടയ്ക്കിടെ പരസ്പരം എഴുതണം. സാധിക്കുമ്പോഴൊക്കെ തമ്മിൽ കാണണം. അമ്മയില്ലാതാകുമ്പോൾ എന്റെ സ്ഥാനത്ത് വരേണ്ടത് മോളാണ്. റോണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഫാദർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. കാലുവയ്യാത്ത അവനെ സ്വീകരിക്കാൻ ആളുകൾ മടിക്കുന്നു. ആ, അതൊക്കെ പോട്ടെ. ഞാൻ അതും ഇതും ഒക്കെ എഴുതി മോളെ വിഷമിപ്പിച്ചോ? കത്ത് നീട്ടുന്നില്ല, ഉടനെ നേരിൽ കാണാമല്ലോ. സ്നേഹപൂർവം, അമ്മ. പാടി കേഴുന്നുവോ, പാടി കേഴുന്നുവോ, പൂവും വിട ചൊല്ലുന്നുവോ, നിന്റെ പുൽക്കൂട്ടിലെ കിളി കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ. പാടി കേഴുന്നുവോ, പൂവും വിട ചൊല്ലുന്നുവോ. കണ്ണിനെന്തെന്തുത്സവം
ഒരു ദിവസം
ഒരൊറ്റ ദിവസം കൂടി എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എനിക്ക് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണം. ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഒരു ദിവസം ഒറ്റ ദിവസം മലമടക്കി അല്ലേലുയാ അല്ലേലുയാ. മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. അല്ലേലൂയ 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 അല്ലേലൂയ. മഞ്ഞു പെയ്യുന്ന മലമടക്കി അല്ലേലുയ അല്ലേലുയ. മണ്ണിനും വിണ്ണിനും ഉന്നാസം പൊഴിക്കും മധുര മനോ. Oh,